നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സെർജിയോ റാമോസിന് എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാഡ്രിഡിൽ നിന്ന് പി എസ് സിയിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് അധികം മത്സരങ്ങളൊന്നും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരന്തരം പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വലയുകയാണ് അദ്ദേഹം. ഇപ്പോഴും കളിക്കളത്തിന് പുറത്താണ്. പി എസ് സി ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന മെഡിക്കൽ അപ്ഡേറ്റിലും അവർ പറയുന്നത് റാമോസിന് ഇനിയും സമയമെടുക്കും, അദ്ദേഹത്തിന് ആ ഒരു കാഫ് ഇഞ്ചുറിയിൽ നിന്ന് മുക്തനായി വരാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഒക്കെ അടുത്ത ആഴ്ചയുടെ മധ്യത്തോടെ മാത്രമേ പുനരാരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പി എസ് സിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ നിരന്തരം ഇങ്ങനെ പരിക്ക് പറ്റുന്നു. പി എസ് സിയുടെ ഡോക്ടർമാരുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സെർജിയോ റാമോസിനും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾക്കും ഇപ്പോൾ എതിർപ്പുണ്ട് എന്ന തരത്തിലുള്ളൊരു വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ കഥാനാസറാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ടത് എ എസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാ കഥാനാസറിൻ്റെ ജേർണലിസ്റ്റായിട്ടുള്ള ജീസസ് ഗലേഗോ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കറിയില്ല എന്താണ് റാമോസിന് സംഭവിക്കുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു എക്സ്പ്ലനേഷനും ലഭിക്കുന്നില്ല. അദ്ദേഹം ഒരു എലൈറ്റ് ഫുട്ബോളറാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഫിസിക്കൽ ഡിറ്റീരിയറേഷൻ സംഭവിക്കുന്നു എന്നുള്ളത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും റാമോസിൻ്റെ കാര്യത്തിൽ പാരീസിലൊരു ലാക്ക് ഓഫ് റെസ്പെക്റ്റ് സംഭവിക്കുന്നെന്ന എന്നൊരു തോന്നൽ പൊതുവേ ഉണ്ട്. എന്നോട് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞത്, ഓൺ റാഷ് പറഞ്ഞിട്ടുള്ളത്, റാമോസും ഡോക്ടേഴ്സും തമ്മിൽ, പി എസ് സി ഡോക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു ഡീലിങ്ങിൽ അവർ അത്ര സംതൃപ്തരല്ല. ഒപ്പം പി എസ് സിയുടെ ഡോക്ടേഴ്സിൻ്റെ ഡയഗ്നോസിസിൽ അവർ സംതൃപ്തരല്ല. കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല നടക്കുന്നത് എന്നതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് കഥാനാസറിൻ്റെ ജേർണലിസ്റ്റ് പറയുന്നു. പക്ഷേ പി എസ് സിയുടെ പരിശീലകൻ മൗറിസിയോ പൊച്ചറ്റിനോ പറഞ്ഞത് റാമോസിനെ സഹായിക്കാൻ വേണ്ടി തങ്ങളുടെ മെഡിക്കൽ ടീം മികച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം റാമോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു പ്രശ്നം കൊണ്ട് കളിക്കാൻ കഴിയാത്തത് കൊണ്ട് ഏറ്റവും അധികം സഫർ ചെയ്യുന്നയാൾ റാമോസ് തന്നെയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇവിടെ മികച്ചൊരു മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ട്രീറ്റ്മെൻറ്റ്, ഇത്തരം സിറ്റുവേഷനുകളിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് മോറൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകാനും ഇവിടെ ആളുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇഞ്ചോർഡ് പ്ലെയർക്ക് എപ്പോഴും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഒരു ഫുട്ബോളർക്ക് എപ്പോഴും കോമ്പറ്റീഷൻ്റെ ഭാഗമായി നിൽക്കാൻ, പ്രധാനപ്പെട്ട ഡേറ്റുകളിൽ സ്ക്വാഡിലെത്താൻ ഒക്കെ താല്പര്യമുണ്ടാകും. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഇപ്പോൾ മൗറിസിയോ പോച്ചറ്റിനോ പറയുന്നു. ഏതായാലും പി എസ് സിയുടെ ആരാധകർക്ക്, റാമോസിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ വലിയ ആശങ്കയാണുള്ളത്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.